പ്രഭാഷകയും ഹദീസ് നിവേദികയും സമര പോരാളിയുമായി ഇസ്ലാമിക ചരിത്രത്തിൽ പേരെടുത്ത വനിതയാണ് അസ്മാ ബിൻ്റെ യസീദ് അസ്സക്കൻ റളിയല്ലാഹു അൻഹ. പിതാവ് ഉഹദ് യുദ്ധത്തിൽ രക്തസാക്ഷിയായ യസീദ് ബിൻ സക്കൻ, മാതാവ് ഉമ്മു സാദ് ബിൻത് ഖുസൈം. മദീനയിലെ ഔസ് ഗോത്രത്തിലെ ബനി അബ്ദുൽ അഷൽ വംശത്തിലാണ് ഇവരുടെ ജനനം. പ്രസിദ്ധ സുഹാബി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതൃവ്യ പുത്രി കൂടിയാണിവർ. ഉമ്മു സലമ, ഉമ്മു ആമിർ എന്നീ പേരുകളിലും ഇവർ അറിയപ്പെടുന്നു. ഇസ്ലാമിക പ്രബോധനത്തിന് മദീനയിലേക്ക് പോയ മിസ്റബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വഴിയാണ് ഇവർ ഇസ്ലാമിലോട്ട് കടന്നു വരുന്നത്. ഹുദൈബിയ സന്ധിയിലും ബൈഅത്ത് റിദ്വാനിലും ഇവർ പങ്കെടുത്തു. ധീരത ഇവരുടെ മുഖമുദ്രയായിരുന്നു. ഉഹുദ് യുദ്ധത്തിൽ പിതാവും സഹോദരനും രക്തസാക്ഷിയായതറിഞ്ഞപ്പോൾ അവർ അന്വേഷിച്ചത് പ്രവാചകനെ കുറിച്ചായിരുന്നു. ഖൈബർ ഹന്തക് യുദ്ധങ്ങളിൽ മുഴുവൻ സമയവും പടച്ചട്ടയണിഞ്ഞു. യർമൂക്കിൽ മുറിവേറ്റവരെ ശുശ്രൂഷിക്കാനും പരിചരിക്കാനും നേതൃത്വം നൽകി. യർമൂക്ക് യുദ്ധത്തിൽ തൻ്റെ കൂടാരത്തിൻ്റെ തൂണുപയോഗിച്ച് റോമൻ സൈന്യത്തിലെ 9 പേരെ വധിച്ചതായി പറയപ്പെടുന്നു. സ്ത്രീകളുടെ കാര്യങ്ങൾ സംസാരിക്കാനായി പ്രതിനിധിയായി അവർ പ്രവാചകൻ്റെ അടുത്തേക്ക് വരികയും പ്രവാചകനിൽ നിന്ന് പഠിക്കുകയും ചെയ്തിരുന്നു. 81 ഹദീസുകൾ അവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവയിൽ പലതും പ്രസിദ്ധങ്ങളാണ്. തിർമിതി, അബൂദാവൂദ്, നസായി, ഇബ്നു മാജ എന്നിവരാണ് അവ ഉദ്ധരിച്ചിട്ടുള്ളത്. നല്ലൊരു വാഗ്മിയും നിവേദകയും ധീരതയുടെ പ്രതീകവുമായിരുന്നു അസ്മാ ബിൻത് യസീദ് അസ്സക്കൻ റളിയല്ലാഹു അൻഹ. ദമസ്കസിലെ ബാബുസ്രോയറിലാണ് അവർ അന്ത്യവിശ്രമം കൊള്ളുന്നത്.